ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു തള്ളിയിട്ടും കൊതി തീരാത്ത രക്തദാഹിയായ ഇസ്രായേൽ ഇപ്പോഴിതാ ലബനന് മേൽ തീ വർഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഗസയിലേതുപോലെ ലബനനിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് മുന്നിൽ മരണത്തിൻ്റെ നിശബ്ദത തളം കെട്ടി നിൽക്കുകയാണ്. സൗത്ത് ലബനന്റെ ദാഹം മാറ്റുന്ന നദിയായ ലീത്വാനി ഇപ്പോൾ ഒഴുകുന്നത് രക്തവർണത്തിലാണ്. രാജ്യത്ത് രണ്ട് ദിവസമായി ഇസ്രായേൽ തുടരുന്ന കനത്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 569 റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ മനുഷ്യരിൽ 50 ഈ ഭൂമിയിൽ പിച്ചുവെച്ച് തുടങ്ങിയ കുട്ടികളാണ്. ലബനൻ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം ഇസ്രായേൽ ആക്രമണത്തിൽ 1835 പരിക്കേറ്റിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിൽ തങ്ങളുടെ കമാൻഡറുമുണ്ടെന്ന് ഹിസ്ബുല തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. തലസ്ഥാനമായ ബൈറൂത്തിൽ ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിലാണ് ഹിസ്ബുല്ല കമാൻഡർ ഇബ്രാഹിം കുബൈസി കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച തുടങ്ങിയ ആക്രമണം കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതോടെ യുദ്ധഭീതിയിൽ തെക്കൻ ലബനാനിൽ നിന്ന് ആയിരങ്ങളാണ് പലായനം ചെയ്യുന്നത്. സ്കൂളുകളിലാണ് പലരും അഭയം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടം സുരക്ഷിതമാണെന്ന് ഇവർ കരുതുന്നില്ല. താൽക്കാലികമായൊരിടം മാത്രമാണ് ഈ സ്കൂളുകൾ. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. വാർദ്ധക്യം ബാധിച്ചു തുടങ്ങിയ ഫാഹിദ ഇസ പറയുന്നു, അവരുടെ നെറ്റിയിൽ കൽച്ചീളുകൾ തറച്ച പാടുകളുണ്ട്. ചുറ്റും യുദ്ധവിമാനങ്ങൾ ചീറിപ്പാഴുകയാണ്. എങ്ങും പുക നിറഞ്ഞ ഭീകരാന്തരീക്ഷം. ആർക്കും എവിടെയും പോകാനാവില്ല. ഞങ്ങൾ എന്താണ് ചെയ്യുക? ഫായിദ ഇസ ചോദിക്കുന്നു. ഇത് ലോക മനസാക്ഷിയോടുള്ള ചോദ്യമാണ്. ഗസയിലെ രക്തം കണ്ടിട്ട് അലിയാത്ത ഹൃദയങ്ങൾ ലബനൻ കണ്ടിട്ട് അലിയുമോ? അറിയില്ല. തെക്കൻ ലബനാനിൽ നിന്ന് കാറുകളിൽ സാധനങ്ങൾ കുത്തിനിറച്ച് കുടുംബാംഗങ്ങളോടൊപ്പം ജനം പലായനം തുടങ്ങിയതോടെ തലസ്ഥാനമായ ബൈറൂത്തിലെ റോഡുകളിൽ ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. ഒഴിഞ്ഞു പോകുന്ന കുടുംബങ്ങൾ ബൈറൂത്തിലെ സ്കൂളുകളിലും തീരനഗരമായ സിദോണിലുമാണ് അഭയം തേടുന്നത്. ഹോട്ടലുകളും അഭയകേന്ദ്രങ്ങളും പെട്ടെന്ന് നിറഞ്ഞതോടെ പല കുടുംബങ്ങളും കാറുകളിലും പാർക്കുകളിലും ബീച്ചുകളിലുമാണ് രാത്രി ഭീതിയോടെ കഴിച്ചു കൂട്ടിയത്. ഇതിനിടെ ശക്തമായ തിരിച്ചടി ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച രാവിലെയും ഇസ്രായേലിലെ സ്ഫോടക നിർമ്മാണശാലയിൽ ഉൾപ്പെടെ 8 മിസൈൽ ആക്രമണം നടത്തിയതായി ഹിസ്ബുല്ല അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ ലബനാനിൽ നിന്ന് 55 റോക്കറ്റ് ആക്രമണം ഉണ്ടായെന്നും നിരവധി കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നെന്നും ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചു. അതേസമയം ഇസ്രായേൽ ആക്രമണവും ഹിസ്ബുല്ലയുടെ തിരിച്ചടിയും പ്രദേശത്ത് യുദ്ധഭീതിയും സൃഷ്ടിക്കുന്നുണ്ട്. waytonikah.com, the exclusive Muslim matrimonial site.